ചിറ്റൂരേക്ക് പോകാം. പാലക്കാട് ചിറ്റൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ശ്രീജി ശ്രീകുമാരൻ ചേരുന്നതായിരിക്കും. ചിറ്റൂർ മണ്ഡലം കെ കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലം. ജലവിഭവ മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി. അദ്ദേഹം തന്നെയാണ് ഇത്തവണയും LDFന് വേണ്ടി ജനവിധി തേടുന്നത്. കെ കൃഷ്ണൻകുട്ടിയുടെ പ്രചരണ ബോർഡുകൾ പല മേഖലകളിലും സജീവമാണ്. പ്രചരണം അവസാന ലാപ്പിലെത്തി എത്തുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കെ കൃഷ്ണൻകുട്ടി. പക്ഷേ ചിറ്റൂരിൽ ഇത്തവണ അംഗത്തിനിറങ്ങുന്നത് 20 വർഷം ചിറ്റൂരിൻ്റെ പേരിനോടൊപ്പം ചേർത്ത് വച്ച കെ അച്യുതൻ എന്ന പേരിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് ഇത്തവണ ചിറ്റൂരിൽ മത്സരരംഗത്തിറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ പുത്രനായ സുമേഷ് അച്യുതനാണ് ഇത്തവണ മത്സരരംഗത്തിറങ്ങുന്നത്. ശക്തമായൊരു വെല്ലുവിളി കെ കൃഷ്ണൻകുട്ടിക്ക് നൽകിയിട്ടുണ്ട് സുമേഷ് അച്യുതൻ എന്ന് നിസ്സംശയം പറയാം. സർവ്വമേഖലയിലും യുവത്വമാണ് തൻ്റെ കരുത്ത് എന്നാണ് സുമേഷ് അച്യുതൻ ഈ പോസ്റ്ററിലൂടെയും അതുപോലെ തന്നെ തൻ്റെ പ്രചരണ വീഡിയോകളിലൂടെയും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി കോൺഗ്രസ്സിന് ശക്തമായ അടിത്തറയുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു മണ്ഡലത്തിൽ വിജയിച്ചു കയറുക വളരെ ഈസിയാണ് എന്നാണ് ഈ സുമേഷ് അച്യുതൻ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ് ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾക്കൊണ്ട അതിർത്തി മണ്ഡലം കൂടിയാണ് ചിറ്റൂർ. സ്വാഭാവികമായി ആ പ്രദേശത്തെ വോട്ടുകൾ ആര് സമാഹരിക്കുന്നു അവർ വിജയിച്ചു കയറുന്നതാണ് സ്വാഭാവികമായി പതിവ് കാഴ്ച. കഴിഞ്ഞ തവണ RBC മുന്നണി, റൈറ്റ് ബാങ്ക് കനാൽ മുന്നണിയുമായി ബന്ധപ്പെട്ട് വടകരപ്പതി പഞ്ചായത്തിൽ ഇടതുപക്ഷം അവരുമായി ഒരു അലയൻസ് ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായാണ് ചിറ്റൂരിൽ കെ കൃഷ്ണൻകുട്ടിക്ക് വളരെ അനായാസം 7000-ൽ അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാനായത്. എന്തായാലും ഇത്തവണയും അവരുടെ പിന്തുണ കെ കൃഷ്ണൻകുട്ടിക്ക് തന്നെയാണ്. സ്വാഭാവികമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അത് ഇടതുപക്ഷത്തിന് വലിയ തോതിൽ ഗുണം ചെയ്തിരുന്നു. ഈ വോട്ട് ബെൽറ്റിലേക്ക്, വോട്ട് ബാങ്കിലേക്ക് എങ്ങനെയാണ് വിള്ളൽ വരുത്താൻ സുമേഷ് അച്യുതന് കഴിയുക എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതുകൂടാതെ BJP വേണ്ടി പാലക്കാട് നഗരസഭയിലെ പ്രമുഖ കൗൺസിലർ, BJP ഒരു സ്റ്റാർ കൗൺസിലർ എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം V. നടേശൻ, അദ്ദേഹമാണ് ജനവിധി തേടുന്നത്. വലിയ പ്രതീക്ഷ BJP ഉണ്ട്. ഏതാണ്ട് 27,000 വോട്ടുകൾ സമാഹരിച്ച, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സമാഹരിച്ച ഒരു സാഹചര്യം BJP ഉണ്ട്. സ്വാഭാവികമായി അതിൽ നിന്ന് വലിയൊരു ഉയർച്ച നേടാൻ കഴിയുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. എന്തായാലും ശക്തമായൊരു മത്സരം, എങ്ങും പിടിതരാത്ത ഒരു ശക്തമായ ഒരു മത്സരം ചിറ്റൂർ മണ്ഡലത്തിൽ നടക്കുന്നുവെന്ന് നിസ്സംശയം പറയാം. ആര് വിജയിച്ചു കയറുമെന്നതിനെക്കുറിച്ച് എന്തായാലും ഇപ്പോൾ പറയാനാകില്ല.